പിന്നെ ആളുടെ ആ ഒരു വീട്ടില് വേറെ ആരൊക്കെ ഉണ്ടാവും എനിക്ക് ഒരു ഐഡിയ ഗേസ്. അതാണ് എനിക്ക് കുറച്ച് പേടി. ഓക്കെ പോയി നോക്കാം എന്താ ഉണ്ടാവുന്ന അറിയില്ല. ആ കാണുന്നതാണ് നമ്മള് പറഞ്ഞ സൂപ്പർമാൻ താമസിക്കണ്ടെന്ന് പറയണ വീടൊക്കെ. ഇതുപോലത്തെ ആൾക്കാരെ കണ്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഉറപ്പില്ല, നമ്മളെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വലിയ സെറ്റപ്പാട്ടോ ഗേസ്. എന്റെ അടിയാ ഓക്കെ ഇവിടെ എഴുതി വെച്ചിണ്ട്. അതാരത്? ആ സോഗീസ്, ഇവിടെ ഒരു പോലീസ് വന്നിട്ടുണ്ട്. അവരവിടെ നൃത്തം ചെയ്തു. എന്താ സംഭവം? ഓക്കെ അവര് പോയിട്ടാ. ഓ നോ, നോ ട്രാൻസ്ഫേഴ്സിംഗ് വയലേറ്റേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. ഓ സോഗീസ് നമ്മളിങ്ങനെ കടന്നു. എനിക്ക് തോന്നണ നമ്മളെ കൊല്ലുന്നതാണ് ഗേസ്. സോഗീസ് എനിക്ക് തോന്നുന്നു നമ്മളറിയാത്ത പോലെ പോയാ ചെലപ്പോ നമ്മളെ പിടിക്കും ഗേസ്. ഒക്കെ നമുക്ക് കൂളായിട്ട് പോവാ. അറിയണ പോലെ അങ്ങനെ വിളിച്ച പോലെയാ. സൂപ്പർ. അവിടെ കുറച്ച് സാർമാരുണ്ട്. സാർ എനിക്ക് ഉള്ളിലേക്ക് പോവാൻ പറ്റിയ സാർ? അതൊന്നും വേണ, വെടി വെക്കേണ്ട ആവശ്യത്തില്ല. വേറെ അത് അക്വാമാനാണോ? യെസ് അത് അക്വാമാനാണ്. അക്വാമാന അവിടെ സ്വിമ്മിംഗ് പൂളിൽ എന്തോ നീന്തി കളിക്കുന്നുണ്ട്. ഈ വഴി കയറാൻ പറ്റിയ കാര്യം ഇവിടെ മൊത്തം മുള്ളിൻ്റെതാ. സോ നമുക്ക് വേറെ വല്ല ഐഡിയ കണ്ടുപിടിക്കണല്ലോ. തിരിച്ച് നമ്മുടെ വീട്ടില് വന്നു. കാരണം നമുക്കൊരു സ്യൂട്ട് ഇട്ട് പോണം കേസ്. ഓക്കെ ഓക്കെ ഇത് പെർഫെക്റ്റ് ആണ് കേസ്. ഇത് എന്ന് പറഞ്ഞാല് ഇത് ക്ലീൻ ആകണ ആൾക്കാരാണ് കേസ്. ഓക്കെ നമ്മുടെ ലോസ് ഏഞ്ചൽസിൽ ക്ലീൻ ആകണ ആൾക്കാരുടെ ഡ്രസ്സാ. സോ നമ്മള് ക്ലീനിങ്ങിന് വന്നാന്ന് പറയാ അവരോട്. ഹലോ സാർ, കേറ്റിയോർക്കോ സാർ? എന്താണ് സംഭവം സാർ? ക്ലീനിങ് ക്ലീനിങ് മറ്റേ കാർ ക്ലീനിങ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വണ്ടി ഇവിടെ ഇടാം. ഇവര് ശ്രദ്ധിക്കില്ലെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് എനിക്ക് അറിയില്ല. നമ്മള് ഇവിടുന്ന് എങ്ങാനും അറിയാണ്ട സ്യൂട്ട് എടുത്ത് ഇവരെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ. ഹലോ, ക്ലീനിങ് ക്ലീനിങ് വണ്ടി ക്ലീനിങ്. ഇവിടെ ആരും കാണാലല്ലോ. നമ്മള് ക്ലീനിങ്ങിന് ഞാനിവിടെ ക്ലീനിങ്ങിന് ക്ലീനിങ്ങിന് വേണോന്ന് അറിയാൻ വേണ്ടി വന്നാണ്. ബാറ്റ്മാന്റെ കാറൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുതരാം, കുഴപ്പമില്ല. എന്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. ഞാനിവിടെ തേക്കാണ് ലോസ് ഏഞ്ചൽസിലെ ബെസ്റ്റ് ക്ലീനർ എന്നറിയപ്പെടുന്ന ഒരാളാണ്. ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഈ വണ്ടി ഇളങ്ങി നിൽക്കും. ഈ കറുപ്പ് മാറ്റൊക്കെ പോയിട്ട് ഞാൻ ക്ലീൻ ചെയ്തരാ. കൈ കൊണ്ടൊന്നും ക്ലീനല്ല. എന്റെ ഒരു ഫുള്ള് ഞാൻ ഫുൾ സെറ്റ് ആയിട്ടാണ്. ബാറ്റ്മാനോട് ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് ഓർത്തോണു ബാറ്റ്മാൻ ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കിയായി ഇവരുടെ ടീമായിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് സൂപ്പർമാനാണ് ഗേസ്. ഓക്കെ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യണ പോലെ കാണിക്കുകയും ചേട്ടാ. സൂയിച്ചോട് ബാറ്റ്മാന്റെ വണ്ടി ഉണ്ട് സാർ. നെക്സ്റ്റ് ടൈം നമുക്ക് വണ്ടി മോഷിക്കാൻ കൂടി വരാം. ഏ നല്ല ഐഡിയ ആണ്. പക്ഷേ ഇവിടുന്ന് എങ്ങനെ നമ്മള് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ചോദിച്ചത്? ഓക്കെ അപ്പൊ അതൊക്കെ ഈ വഴി പോവാം. ബാറ്റ്മാൻ ഇങ്ങടങ്ങടോ പൊക്കെ ബാറ്റ്മാൻ ഇവിടെ നിൽക്കണ്ട. ഓ നമ്മളെ കാണില്ല എന്ന് തോന്നുന്നു. ഓ ഇവിടെ ഒരു വഴിയുണ്ട്. ഇവിടെ കൊറേ വഴികളുണ്ട്. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ കൊറേ കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കണ്ട. കാരണം നമ്മളതിനല്ലോ വന്നെ. ഇവിടെ പിന്നെ വലിയൊരു സേഫ് പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഓ സൂക്ഷിച്ചു പോ ഫ്രാങ്ക്ലിൻ. ഇവിടെ എവിടെയെങ്കിലും സൂപ്പർമാനും ടീമൊക്കെ
ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പേടും. ഓക്കെ, അതാണ് എന്റെ പേടി. സുഹൈസ്, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മള് സൂപ്പർമാനെ ഷൂട്ട് എടുക്കാൻ പോണേന്ന്. കാരണം സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ അല്ലല്ലോ നമ്മളെ കൊല്ലാൻ പറ്റും. സോ ഗൈസ്, യെസ്, നമ്മുടെ അതിലൊരു സാധനം ഉണ്ട് ഗൈസ്. സോ അതിന്റെ പേര് എന്താണ്, ക്രിപ്റ്റോനൈറ്റ് എന്ന്. അത് നമ്മുടെ ഫ്രാങ്കിന്റെ ബാഗിൽ ഇരിക്കുന്നുണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർമാന്റെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു ഐറ്റം സൂപ്പർമാന്റെ അടുത്ത് എത്തിയാണ് ഗൈസ്. സൂപ്പർമാന്റെ പവർ മൊത്തം വീക്കായി പോകുന്നാണ് പറയണത്. സോ നമ്മൾ ഇവിടെയൊക്കെ നോക്കി, ഇനി ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ഇതിൽ കയറി പോയി നോക്കാം എന്താ സംഭവം. സോ ഗൈസ്, നമ്മൾ ഈ ലിഫ്റ്റിലാണ് ഇവിടെ വന്നത്. പക്ഷെ നമ്മുടെ സൂപ്പർമാൻ ഇരിക്കുന്നത് ഗൈസ്. ഓ മാൻ ഗൈസ്, എങ്ങനെ നമ്മൾ ആ ഒരു ഒരൈറ്റം കൃത്യമായിട്ട് സൂപ്പർമാന്റെ അടുത്ത് എത്തിക്കുന്നെങ്കിൽ ആലോചിച്ചിട്ട് പോലും കിട്ടണില്ല. സൂപ്പർമാൻ അവിടെ ഡാൻസ് കളിക്കുന്നു. സോ നമുക്ക് ഇഴഞ്ഞഴഞ്ഞ് പോവാം. സർവീസ്, നമ്മൾ ഇഴഞ്ഞഴഞ്ഞാണ് പോണത്. നമ്മളാരും കാണില്ല. ഓ, അവിടെ ഫ്ലാഷ് അടക്കണ്ട്. ഫ്ലാഷ് അവിടെ എന്തോ കാപ്പി കുടിച്ചിട്ടുണ്ട്. ഇയാൾ അവിടെ എന്തോ വേറെ ചെയ്യണ്ടാവും. ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് പതുക്കം പോണം കഴിച്ചു. ഓക്കെ, നമ്മളെങ്ങനെ ശ്രദ്ധ തിരിക്കും. ഒരു ഐഡിയ ഉണ്ട് കേസ്. എന്റെ കയ്യിലൊരു ബോളുണ്ട്, നമുക്ക് അത് അങ്ങോട്ട് എറിയാം. അപ്പൊ സൂപ്പർമാൻ ചിലപ്പോ അങ്ങോട്ട് തിരിയും. ഓക്കെ, നമ്മുടെ കയ്യിലൊരു ബോളുണ്ട്, ഈ ബോൾ എടുക്കാം. സോ ഇത് നമുക്ക് അങ്ങോട്ട് എറിയണം കഴിച്ചു. ഓക്കെ, ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ട് പോളി. ഇപ്പൊ സൂപ്പർമാൻ എന്താ ചെയ്യണം നോക്കട്ടെ. ഓക്കെ, സൂപ്പർമാൻ അവിടെ എന്തോ നോക്കാൻ പോയി. സർവീസ്, നമുക്ക് ഈ നേരാണ് ഇത് യൂസ് ചെയ്യണ്ട. ഓക്കെ, ഞങ്ങളീ പതുക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഞാണ്ടൊക്കെ കോപ്പി നീ കുടിച്ചില്ലോ? എത്ര നേരം ഞാൻ പറയണെന്ന് കുടിച്ചോ? നിനക്ക് എന്നോട് ദേഷ്യം വല്ലതും ഉണ്ടോ? ഇല്ലടാ, ഞാനിവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടോടാ. അപ്പൊ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി വരുന്നു. എന്തോ ഒരു സൗണ്ട്. ഇത് തന്നെ ചാൻസ്, കാരണം അവിടെ ഒരു കാപ്പിയുടെ ഗ്ലാസ് ഇരിക്കണം നമുക്ക് കാണാണ്ട്. സോ ഫ്ലാഷും ഇവനറിയാണ്ട് നമുക്ക് ആ ഒരു കോഫിയില് നമ്മുടെ ക്രിപ്റ്റോനായിട്ട് എണ്ണം കഴിച്ചൊക്കെ ഞങ്ങൾ പതുക്കെ ഇഞ്ചിഞ്ചായിട്ട് പതുക്കെ മതി. ഓ മാൻ, ആരും കാണില്ല വിചാരിക്കണു. സുഹൈസ്, നമ്മൾ ഈ ചെടിയുടെ ബാക്കിൽ ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ കാപ്പിയില്ല സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. നീ കിടന്ന് കരയല്ലേ, ഞാൻ കാപ്പി കുടിച്ചോളാം. കുറേ നേരമായാലും പറയണോ സുഹൈസ്? സൂപ്പർമാൻ അത് എന്തോ കുടിച്ചിട്ടുണ്ടോ? അവിടെ നിക്കണ്ട സൂപ്പർമാൻ. ഇവിടെ നല്ല കാപ്പിയുള്ളോട്. ഇതെന്തോടാ, എന്തൊരു പ്രത്യേക ടേസ്റ്റ്. നീ എന്ത് പൊടിയിട്ടാണ് ഇതുണ്ടാക്കിയാണ്? പിന്നെ അറിയാലോടാ, ഞാൻ കിടിലായിട്ട് കാപ്പി ഉണ്ടാക്കുകയസ്. ഇപ്പൊ തീരുമാനവും നമ്മളെ കാര്യല്ല, സൂപ്പർമാന്റെ കാര്യം. സൂപ്പർമാനും ഫ്ലാഷ് ഒക്കെ അവിടെ നിന്ന് സെറ്റാണ് കേസ്. അപ്പൊ നമ്മൾ സെറ്റാണ്, ഒരു പേടിയില്ല നമുക്ക്. ആരവിടെ നിന്ന് എന്താ ചെയ്യാൻ പോണം നോട്ടെ. ഫ്ലാഷ് എന്തോ നീ എന്തോ കളിയാക്കണെ. അല്ല, എനിക്ക് എന്തോ പറ്റി. കൊണ്ടുപോടാ, റൂമിലേക്ക് എടുത്തു കൊണ്ടുപോ. നിന്റെ അപ്പിനെ നിർത്തരടേ. എന്താ എന്റെ കാപ്പി കുടിച്ചിട്ട് മാത്രം പറയാലോ. നമ്മളും കോഫിയിൽ വെച്ച മരുന്ന് പവറ വർക്കായി. ഓ, ആളിവിടെ കിടക്കുന്നു കേസ്. സോ നമുക്ക് ഇയാളെ ഈ സ്യൂട്ട് മൊത്തം നമുക്ക് എടുക്കണം കേസ്. വരാങ്കിലും ഓക്കെ. ഓ മാൻ, എന്തുണ്ടാവുന്ന അറിയില്ല. ഓക്കെ, വാട്ടർ നമ്മള് ഓക്കെ അവിടെ കിടക്കണ അവിടെ നോക്കണ്ടേ. സൂപ്പർമാന് നമ്മുടെ ഡ്രസ് അങ്ങോട്ട് മാറ്റി കൊടുത്താണ്. പക്ഷെ നമുക്കൊരു കാര്യമേ ചെയ്യും, നമ്മുടെ സൂപ്പർമാന്റെ തലയിലുള്ള മാസ്ക് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇതെല്ലാം ശരിക്കും സൂപ്പർമാന്റെ തല. ഓക്കെ, പക്ഷെ അതിന് മുകളിൽ ഒരു മാസ്ക് പോലത്തെ ഒരു സംഭവമാണ് കേസ്. അതുപോലത്തെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മളെ കണ്ടാലും വരാന്ന് മനസ്സിലാവില്ല. അങ്ങനെ പതുക്കണ കഴിച്ചാൽ പോവാൻ കഴിച്ചോക്കെ. ഫ്ലാഷ് അവിടെ നിൽക്കണ്ട്. ഒറിജിനൽ സൂപ്പർമാൻ തേ അവിടെ കിടക്കണു. മറ്റേ നമ്മുടെ ഡ്രസ്സൊക്കെ ഇല്ലേ ക്ലീനിങ്ങിന്റെ, അതൊക്കെ ഇട്ടിട്ട്. ഇവിടെ ബാറ്റ്മാൻ എന്തായാലും കാണാനില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് പറന്ന് പോവാൻ പറ്റിയ നോക്കാം. ഓരോ ഇതിന്റെ മുകളിലാണ് ഫ്ലാഷ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിലോട്ട് പോവാൻ കഴിച്ചു. നമുക്ക് സൂപ്പർമാന്റെ പവർ യൂസ് ചെയ്ത് പോവാൻ പറ്റിയെന്ന് അറിയണം കഴിച്ചൊക്കെ. സോ നമുക്ക് ഇവിടെ എനർജി ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. സോ നമുക്ക് പറന്നു പോയി നോക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് വിഷയം ഒന്നും പറയാനില്ല. സോ ഇത് നോക്ക്, നമ്മുടെ സൂപ്പർമാൻ്റെ ഇതിന് പറന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ, ഏടെ വിഷയം നാനും. സോ ഇതിന്റെ ബാക്കി പവർ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തോണം ഗൈസ്. നമുക്ക് നമ്മുടെ GTFI സിറ്റിയുടെ അങ്ങോട്ട് പോകേസ്. ഫ്രാങ്കിൽ സൂപ്പർമാന്റെ പവർ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സ്യൂട്ടിന്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു പവർ ഉണ്ട് ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റണേ. ഓക്കെ, നമുക്കിപ്പോ ഈ ലോറിയും എന്താ ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കാം. ഓ എന്റെ അല്ലേ വിഷയമുണ്ട. സോ ഇതൊക്കെയാണ് സൂപ്പർമാന്റെ ഓരോ പവറുകൾ. ഓക്കെ, ടൊർണാഡോ. ഓ ടൊർണാഡോ നോക്ക്. ഓ മാൻ, അത് വിഷയം കേട്ടാ. സോ നമ്മുടെ സൂപ്പർമാൻ സ്പീഡിൽ പോണെങ്കിണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാ മതി വേണ്ട. ഇങ്ങനെ പോണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിൽ ഇടിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ട. ഓ മാൻ, എങ്കിലും ഫ്ലാഷിനേക്കാൾ സ്പീഡുകളാണോ സൂപ്പർമാൻ ശരിക്കും?
ഫ്ലാഷിനാക്ക സ്പീഡുണ്ട് സൂപ്പർമാൻ. കേട്ടാ ഓ എന്തിനടി അത് സൂപ്പർ വിൻഡ് ബ്ലോ. ഓ ഗൈസ് ഊതിയതേണ്ടാ ചേച്ചി കുറച്ച് കാറ്റെടുക്കട്ടെ. ചേട്ടാ കുറച്ച് കാറ്റ് കാറ്റ് കാറ്റായി. ഓ ഇത് ലേസർ. സൂപ്പർമാൻ്റെ സ്യൂട്ട് എടുത്ത വീഡിയോ ചേച്ചാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്ത് പോലെ വല്ല സൂപ്പർ പവറുള്ള ആൾക്കാരെ സ്യൂട്ട് മോഷിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാതെ വേണ്ടത്. സോ അടുത്ത വരാം. സൂപ്പർമാൻ ഈസ് ഗോയിങ്. ബൈ ഗൈസ്.